നമസ്കാരം. മൈ ഡോക്ടറിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമുക്കറിയാം, വായ മുതൽ മലദ്വാരം വരെ നീളുന്ന ഒരു മസ്കുലർ ട്യൂബ് കൊണ്ടാണ് മുഴുവൻ ദഹന വ്യവസ്ഥയും നിർമ്മിച്ചിരിക്കുന്നത്. ആമാശയം ഈ ദഹന നാളത്തിന്റെ ഒരു വലിയ സഞ്ചി പോലെയുള്ള ഭാഗമാണ്. ഈ ആമാശയത്തിൽ വെച്ചാണ് അന്നനാളത്തിൽ നിന്ന് സ്വീകരിക്കപ്പെടുന്ന ഭക്ഷണം വേണ്ട വിധത്തിൽ കലരുന്നതും പിന്നീട് ചെറിയ ഭാഗങ്ങളായി ചെറുകുടലിലേക്ക് എത്തുന്നതും. കുടലിന്റെ ആരോഗ്യത്തെ നേരിട്ട് ബാധിക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണമാണെന്നുള്ളത് കൊണ്ടും ഭക്ഷ്യവിഷബാധയേറ്റ് മനുഷ്യർ ഇന്നും മരിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിനാലും അന്നം അന്തകനാകാതെ എങ്ങനെ നോക്കാമെന്ന് ഇന്ന് ചോദിച്ചറിയുന്നത് ആലുവ രാജഗിരി ഹോസ്പിറ്റലിലെ ജനറൽ മെഡിസിൻ വിഭാഗം കൺസൾട്ടന്റായ ഡോക്ടർ വിനോദ് സേവ്യറിനോടാണ്. നമസ്കാരം ഡോക്ടർ. ഇപ്പൊ പറഞ്ഞ പോലെ ഭക്ഷ്യവിഷബാധ എന്താണെന്ന് ചോദിക്കുന്നില്ല. ഇപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിലും കൂടെ നടക്കുന്ന വാർത്തകൾ എന്താണെന്ന് നമുക്ക് വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട്. പക്ഷെ ഇത് ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഈ ഭക്ഷ്യ വിഷബാധ എങ്ങനെ ഉണ്ടാകുന്നു എന്നാണ്. ശരിക്കും ഈ ഫുഡ് പോയ്സണിങ് എന്ന് പറയുന്നത് ഒരു അംബ്രല്ല ടെർമിനോളജിയാണ്. അതിൻ്റെ അടിയിൽ പല കാരണങ്ങളുകൊണ്ടും വയറ്റിലേക്ക് ചെല്ലുന്ന കാര്യങ്ങൾ ശരീരത്തിന് ദോഷം ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം അത് വിഷാംശം ആയിരിക്കാം, അല്ലെങ്കിൽ കീടാണുക്കളായിരിക്കാം, കീടാണുക്കൾ ഉണ്ടാക്കുന്ന ചില ടോക്സിൻസ് ആയിരിക്കാം. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ മനസ്സിലായാലേ അത് എങ്ങനെ പ്രസൻറ്റ് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. അപ്പം നമ്മുടെ വായ തൊട്ട് മലദ്വാരം വരെ നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ സിസ്റ്റം ഉണ്ട്. അപ്പോൾ അത് വായിന്ന് നേരെ ഭക്ഷണത്തിൻ്റെ ട്യൂബിൽ കൂടെ ഇറങ്ങി ആദ്യം സ്റ്റമക്കിലാണ് ചെല്ലുന്നത്. അപ്പോൾ ആ ഒരു ഏരിയയിലാണ് ആദ്യം ഈ പറയുന്ന വിഷാംശം, അല്ലെങ്കിൽ കീടാണുക്കൾ ചെല്ലുന്നത്, അല്ലെങ്കിൽ കീടാണുക്കൾ ഉണ്ടാക്കിയിരിക്കുന്ന ടോക്സിൻസ് ചെല്ലുന്നത്. അങ്ങനെയാണ് വരുന്നതെങ്കിൽ സിംറ്റംസ് കുറച്ചുകൂടെ വ്യത്യാസമുണ്ടാവും. അതായത് വയറിനൊരു അസ്വസ്ഥത, വയറുവേദന, ഛർദിൽ, കുറച്ചുകൂടെ മനമറിച്ചിൽ, വായിൽ കൈപ്പിരസ്യം, ഇങ്ങനത്തെ രീതിയിലായിരിക്കും പ്രസൻറ്റ് ചെയ്യുന്നത്. സ്റ്റമക്കിൽ നിന്ന് പിന്നെയും ചെറിയ കുടലിലേക്കായിരിക്കും, അല്ലെങ്കിൽ സ്മോൾ ഇൻറ്റസ്റ്റൈനിലേക്കാണ് പിന്നെയും ഭക്ഷണം ഇറങ്ങി ചെല്ലുന്നത്. ചില സമയത്ത് വയറ്റിലെ ആസിഡിൻ്റെ സഹായത്തോടെ കുറേ കീടാണുക്കൾ അവിടെ വെച്ച് തന്നെ മരിച്ചു പോയേക്കാം. അതിന് താഴത്തേക്ക് പിന്നെയും കീടാണുക്കൾ ചെല്ലുമ്പോഴത്തേക്കും സ്മോൾ ഇൻറ്റസ്റ്റൈൻ്റെ ഇൻഫെക്ഷൻ കുറച്ചുകൂടെ വ്യത്യാസമുണ്ട്. അവിടെ ഛർദിലും കൂടുതലായിട്ട് ലൂസ് മോഷൻ ആയിരിക്കും. അതും ആ ലൂസ് മോഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാർജ് ക്വാണ്ടിറ്റി ആയിരിക്കും, നല്ല വെള്ളം പോലെ നല്ലൊരു ക്വാണ്ടിറ്റിയിലായിരിക്കും ലൂസ് മോഷൻ ഉണ്ടാകുന്നത്. വയറിൽ പെട്ടെന്ന് കൊളുത്തി പിടിക്കുന്ന പോലെ വേദന ഉണ്ടാകാം, അത് കാരണം പനി ഉണ്ടാകും. അങ്ങനെയാണ് സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ എഫക്റ്റ് ചെയ്യുന്നത്. അതും കൂടെ കഴിഞ്ഞാൽ ലാർജ് ഇൻറ്റസ്റ്റൈൻ അല്ലെങ്കിൽ വൻകുടലിലേക്ക് വരും. അപ്പോൾ വീണ്ടും നമ്മുടെ സിംറ്റംസിൻ്റെ ആ ഒരു കാറ്റഗറി കുറച്ചുകൂടെ വ്യത്യാസം വരും. അപ്പോൾ അതിൽ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ വയറുവേദന കൂടും. മലം പോകുന്നത് അത്രയും വെള്ളം പോലെ ആയിരിക്കില്ല, പക്ഷെ എന്നാലും ഇടയ്ക്കിടയ്ക്ക് പോകേണ്ടതായിട്ട് തോന്നും. ചില സമയത്ത് ബാത്റൂമിൽ പോയിരുന്നാലും തീർത്ത് പോകാത്ത പോലത്തെ ഒരു ഫീലിംഗ് ഉണ്ടാകും. രക്തന്തര അംശം ഉണ്ടാകാം, അത് കുറച്ചും കൂടെ കൂടി ഇൻഫെക്ഷൻ ആണെങ്കിൽ. ഈ ഇൻഫെക്ഷൻസും പലതരമുണ്ട്, ഇൻഫെക്ഷൻ തന്നെ ആവണമെന്നില്ല. അപ്പം ചില ഭക്ഷണ സാധനങ്ങളിൽ കീടാണുക്കൾ അധികം നേരം ഇരിക്കുകയാണെങ്കിൽ അത് തന്നെ ചില വിഷാംശങ്ങൾ ഉണ്ടാക്കും, ടോക്സിൻസെന്നാണ് പറയുന്നത്. അത് കഴിക്കുകയാണെങ്കിൽ ആദ്യത്തെ ഒരു 6 മണിക്കൂറിനുള്ളിൽ തന്നെ ആൾക്കാർക്ക് ഛർദിലായിട്ട് വരും. ഈ ഛർദിൽ എന്ന് പറയുന്നത് നമുക്ക് അസ്വസ്ഥതയുണ്ടെങ്കിലും ശരീരത്തിനെ സംബന്ധിച്ചിടത്തോളം അകത്തിൻ്റെ വിഷം പുറത്തേക്ക് കളയാനായിട്ടുള്ള റെസ്പോൺസാണ് ഉള്ളത്. ഈ പറഞ്ഞതൊക്കെയാണ് സാധാരണയായിട്ട് നമ്മൾ ഈ പറയുന്ന ഭക്ഷ്യ വിഷബാധ ഏറ്റാൽ നമ്മുടെ ശരീരം പ്രതികരിക്കുന്ന രീതികളാണ്. അകത്ത് വിഷം പുറത്തേക്ക് കളയാനാണ്. എനിക്ക് തോന്നുന്നു പൊതുവിൽ നമ്മൾ ഛർദിയും വയറിളക്കവും നമ്മൾ തന്നെ മനസ്സിലാക്കുന്നുണ്ട് വയറിന് എന്തോ പ്രശ്നം കൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളത്. പക്ഷെ മരണം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം ഇന്നലത്തെ വാർത്തയിൽ അല്ലെങ്കിൽ ഇപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടാകുന്ന വാർത്തയിൽ നമ്മൾ കേൾക്കുന്നതെന്ന് വെച്ചാൽ വൃക്കയെയും കരളിനെയും ബാധിച്ചു മരണപ്പെട്ടു എന്നാണ്. അപ്പം അത് ഈ പറയുന്ന പോലെ ഒരു സാധാരണക്കാരെ നമുക്ക് കേൾക്കുമ്പോൾ തോന്നുന്നത് ഇത് എങ്ങനെയാണ് വൃക്കയും കരളും വരെയൊക്കെ എത്തുക, ഇത് അത്ര അപകടകരമാകുന്നൊരു അവസ്ഥയിലേക്ക് എങ്ങനെ പോകുന്നു എന്നൊക്കെയാണ്. അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ട സംശയം നമുക്ക് അതിനുമ്പോൾ ഒരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. രമേശ് കേൾക്കാമോ? രമേശ് കേൾക്കാമോ? ഹലോ, കേൾക്കാം. ഡോക്ടർ നമസ്കാരം. നമസ്കാരം രമേശ്, പറഞ്ഞോളൂ. ഡോക്ടർ, രണ്ട് സംശയങ്ങൾ ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചോളൂ. ചോദ്യം ചോദിക്കുന്നത് ഡോക്ടർ, ഒരു ഒരേ ഭക്ഷണം കഴിച്ച രണ്ടോ അതിൽ കൂടുതൽ വ്യക്തികൾ, അതില് ഒരാൾക്കോ രണ്ടു പേർക്കോ മാത്രം ഭക്ഷ്യ വിഷബാധ മൂലമുള്ള ശാരീരിക അസ്വസ്ഥത ഉണ്ടാകുന്നു, ഇത് മറ്റുള്ള ഭൂരിപക്ഷം ആൾക്കാർക്കും ഉണ്ടാകാതിരിക്കുന്നു, അതെന്തുകൊണ്ടാണ് അങ്ങനെ? രണ്ടാമത് നമുക്ക് ഭക്ഷ്യ വിഷബാധ ഉണ്ടാകുമ്പോൾ ഇത് തലച്ചോറ് വയറിലാണോ ബാധിക്കുന്നത്, തലച്ചോറിൽ ബാധിക്കുമോ? ഈ രണ്ട് കാര്യങ്ങളാണ് അറിയാം. ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ കഴിക്കുന്ന ആളുടെ ആരോഗ്യസ്ഥിതിയും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിൽ എത്ര ഈ കീടാണുക്കളുടെ സെല്ലുണ്ട് അതും കൂടെ അതിനെ ബാധിക്കുന്നുണ്ട്. അപ്പം ഇപ്പം 3 പേര് ഭക്ഷണം കഴിക്കുന്നു, ഒരാൾക്ക് ഷുഗർ കൺട്രോൾ ഇല്ലാതെയുണ്ട്, അവർ ഗ്യാസിൻ്റെ മരുന്ന് കഴിക്കുന്നത് കാരണം വയറ്റിൽ ആസിഡിൻ്റെ അളവ് ഭയങ്കരമായിട്ട് കുറവാണ്. വയറ്റിലെ ആസിഡിൻ്റെ അളവ് കുറയുമ്പോഴത്തേക്കും നമ്മൾ ഈ കഴിക്കുന്ന കീടാണുക്കൾ വലിയ കുഴപ്പമില്ലാതെ താഴ്ത്തോട്ട് ഇറങ്ങിപ്പോയി ഇൻഫെക്ഷൻ ഉണ്ടാക്കും. ആ സമയത്ത് പൂർണ്ണ ആരോഗ്യവാനായ ഒരാൾ കഴിക്കുമ്പോഴത്തേക്കും ആ ഒരു ആസിഡിൻ്റെ സഹായത്തോടെ കീടാണുക്കൾ അവിടെ തന്നെ കരിഞ്ഞു പോകും. പിന്നെ നമ്മൾ ആ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഭാഗത്തിൽ ഒരു ഭാഗത്ത് മാത്രം കൂടുതൽ കീടാണുക്കളും മറ്റേ സ്ഥലത്ത് കുറച്ചുപേരല്ലെങ്കിൽ ആ കൂടുതൽ കീടാണുക്കളുണ്ട ആളായിരിക്കും കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുന്നത്.
നമുക്ക് കോമൺ ആയിട്ട് കിട്ടാറുണ്ടതാ, ഒരേ ഭക്ഷണം രണ്ടു മൂന്ന് പേര് കഴിച്ചു, പക്ഷെ ഒന്നോ രണ്ടോ ആൾക്കേ അതിൻ്റെ എഫക്റ്റ് വരാറുള്ളൂ. രണ്ടാമത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരവും പറഞ്ഞാൽ തലച്ചോറിനെ ബാധിക്കോ ഇല്ലേ എന്നുള്ളത്. അതിന് രണ്ട് ആൻസേഴ്സാണ് ഉള്ളത്. ഒന്ന്, സാധാരണ ഈ പറയുന്ന ഫുഡ് പോയ്സണിങ് കാരണം ഉണ്ട കോംപ്ലിക്കേഷൻസ് കാരണം തലച്ചോറിനെ ബാധിക്കാം. അതായത് നമുക്ക് ഫുഡ് പോയ്സണിങ് വരുമ്പോഴത്തേക്കും ലൂസ് മോഷനായിട്ടാണല്ലോ പുറത്തേക്ക് പോകുന്നത്. അങ്ങനത്തെ ഒരു അവസരത്തിൽ നമുക്ക് ആവശ്യത്തിന് വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രഷർ കുറഞ്ഞു പോകാം. ആ പ്രഷർ കുറഞ്ഞു പോകുമ്പോഴത്തേക്കും തലച്ചോറിലേക്കുള്ള ബ്ലഡ് സപ്ലൈ കുറയും. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന അബോധാവസ്ഥയിലേക്ക് പോകാനായിട്ടോ സ്ട്രോക്കോ അങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് വരാനും സാധ്യതയുണ്ട്. രണ്ടാമത്തെ ഒരു പോസിബിലിറ്റി, ഈ സെയിം ലൈനിൽ തന്നെ ആലോചിക്കുമ്പോഴത്തേക്കും, ഈ വയറിലുണ്ട കീടാണുക്കൾ രക്തത്തിലേക്ക് കയറിയിട്ടുണ്ടെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ രക്തത്തിലേക്ക് കയറുമ്പോഴത്തേക്കും രക്തത്തിൽ അണുബാധ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ള പ്രശ്നം. അപ്പം ശരീരത്തിൻ്റെ ഇമ്മ്യൂൺ റെസ്പോൺസ് ഫെയിലായി, ശരീരം പെട്ടെന്ന് പ്രഷറെല്ലാം കുറഞ്ഞ് വീണ്ടും മൾട്ടി ഓർഗൻ ഫെയിലിയർ, അല്ലെങ്കിൽ നമ്മളുടെ എല്ലാ സിസ്റ്റംസും ഫെയിലായി തുടങ്ങും. അതിൻ്റെ ഭാഗമായിട്ടും ഈ പറഞ്ഞ പോലെ തലച്ചോറിനെ എഫക്റ്റ് ചെയ്യാം. പിന്നെ പ്രഗ്നൻസിയിൽ പ്രത്യേകിച്ച് കാണുന്ന ലിസ്റ്റീരിയോസിസ് എന്ന് പറഞ്ഞൊരു ലിസ്റ്റീരിയ ബാക്ടീരിയയുടെ ഈ പറയുന്ന ഫുഡ് പോയ്സണിങ് ഉണ്ടോ, അത് പ്രധാനമായിട്ട് വയറിന് മാത്രമല്ല തലച്ചോറിനെ എഫക്റ്റ് ചെയ്യാം. വേറൊരു കീടാണു ഷിഗെല്ല എന്ന് പറഞ്ഞുണ്ട്, അതിൻ്റെ ചില ടോക്സിൻസിൻ്റെ എഫക്റ്റ് കാരണവും തലച്ചോറിനെ എഫക്റ്റ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. രമേശ് വ്യക്തമായെന്ന് കരുതുന്നു. എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ചോദിച്ചു നിർത്തിയ ഒരു ചോദ്യം ഒരു പക്ഷേ ഇത് തന്നെ ആയിരിക്കാം ഉത്തരം. അതായത് ഒരു നല്ലൊരു ഭാഗം ഇതിൻ്റെ തന്നെ ആൻസർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ വൃക്കയെയും കരളിനെയും വരെ ബാധിക്കുന്നു എന്ന് പറയുന്നത് ശരീരത്തിന് മൊത്തത്തിലുള്ള രോഗപ്രതിരോധ ശേഷിയെ ദുർബലമാക്കുന്നു, അതിൻ്റെ ഭാഗമായിട്ടാണോ? ഈ പറഞ്ഞ പോലെ തന്നെ രണ്ട് രീതിയിലാകാം. നമ്മളുടെ ആവശ്യത്തിന് വെള്ളം കുടിക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് ഡീഹൈഡ്രേഷൻ സംഭവിക്കാം. ആവശ്യത്തിന് വെള്ളം ചെല്ലുന്നില്ല, പക്ഷെ പുറത്തേക്ക് നല്ലോണം പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഡീഹൈഡ്രേഷൻ കാരണം പ്രഷർ കുറഞ്ഞു പോകാം. അപ്പം കിഡ്നിയിലോട്ടും ലിവറിലേക്കും കൊണ്ട് രക്തോട്ടം കുറയുമ്പോഴത്തേക്കും അതുകൊണ്ട് അതിൻ്റെ പ്രവർത്തനം മോശമാകാം. രണ്ടാമത്തേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ കീടാണുക്കൾ കുടലിൻ്റെ അകത്തുനിന്ന് നമ്മുടെ രക്തത്തിലേക്ക് കയറുമ്പോഴത്തേക്കും, രക്തത്തിലേക്ക് കയറുമ്പോഴത്തേക്കും കുറച്ചും കൂടി ഒരു സീരിയസ് അസുഖമായിട്ട് മാറിയത് സെപ്സിസ് അല്ലെങ്കിൽ സെപ്റ്റിക് ഷോക്ക് എന്നുള്ള രീതിയിലേക്ക് മാറുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയിൽ ചെല്ലുമ്പോഴത്തേക്കും ഈ കീടാണുക്കൾ ഡയറക്റ്റ്ലി കിഡ്നിയെയും ലിവറിനെയും ഡാമേജ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ ഭക്ഷണത്തിൽ കൂടെ തന്നെയാണ് ഹെപ്പറ്റൈറ്റിസ് എ ഇൻഫെക്ഷന് കിട്ടുന്നത്. അതും ഈ പറയുന്ന വയറിലും കുടലിലും കൂടെ ലിവറിൽ നേരിട്ട് ചെന്ന് ലിവറിനെ ആക്രമിച്ച് അതും ലിവറിനെ കേടാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ എല്ലാ തരത്തിലും വളരെ അപകടകരമായ അവസ്ഥയിലേക്ക് ഭക്ഷ്യവിഷബാധ മനുഷ്യനെ എത്തിക്കാം എന്നുള്ളത് തന്നെയാണ് എന്നുള്ളൊരു സാധ്യതയുണ്ട്. ഡോക്ടർ, ഇപ്പം നമ്മൾ നേരത്തെ നമ്മൾ തുടങ്ങിയപ്പോൾ പറഞ്ഞ പോലെ പൊതുവായിട്ടുള്ള ലക്ഷണങ്ങൾ ഇപ്പം ഛർദി, വയറിളക്കം, ക്ഷീണം, തളർച്ചയൊക്കെയാണ് നമ്മൾ പറയുക. പക്ഷേ ഇപ്പം ഞാൻ ഈ ചോദിക്കുന്ന പോലെ ഇപ്പം മരണത്തിലേക്ക് എത്തുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ നമുക്കത് മുൻകൂട്ടി അല്ലെങ്കിൽ ഇത് നമ്മുടെ കയ്യിൽ നിൽക്കുന്നില്ലെന്ന് മനസ്സിലാകാനുള്ള ലക്ഷണങ്ങളൊന്നും ശരീരം പ്രകടിപ്പിക്കില്ലേ? പ്രകടിപ്പിക്കാറുണ്ട്. ഞാൻ പറഞ്ഞുതരാം, ഈ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് പലതരം കീടാണുക്കൾ തന്നെയുണ്ടാകും. അപ്പം ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻസ് ആണ്. വൈറൽ ഇൻഫെക്ഷൻസ് നമ്മൾ പ്രത്യേകിച്ച് ആൻറ്റിബയോട്ടിക് ഒന്നും കഴിച്ചില്ല എന്നുണ്ടെങ്കിലും തന്നെ മാറിപ്പോകുന്നതാണ്, ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തി കൊണ്ട് ശരിയാക്കാവുന്നതാണ്. ചില ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒരു പരിധിവരെ ശരീരം ഫൈറ്റ് ചെയ്ത് തോപ്പിക്കും. അല്ലാത്തത് നമ്മൾ ഈ പറഞ്ഞ ആൻറ്റിബയോട്ടിക് കഴിച്ചില്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ലൂസ് മോഷൻ വന്നുകൊണ്ടേയിരിക്കും. നമ്മൾ ഈ ഒരു സമയത്ത് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് അലാം സൈൻസ് അല്ലെങ്കിൽ റെഡ് ഫ്ലാഗ് സൈൻസ് എന്ന് പറയുന്നുണ്ട്. ഇത് ശ്രദ്ധിച്ച് ഈ സയൻസ് ഉണ്ടവരാണ് ആശുപത്രിയിൽ എത്രയും പെട്ടെന്ന് എത്തേണ്ടത്. അതിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് വെള്ളത്തിൻ്റെ അംശം ഇല്ലാത്തൊരവസ്ഥ. ഈ വെള്ളം നഷ്ടപ്പെടാനായിട്ട് ഏറ്റവും കോമൺ ആയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അകത്തേക്ക് കുടിക്കുന്നത് പുറത്തേക്ക് പോകുന്നില്ല, പോകുന്നുണ്ട്, അമിതമായിട്ട് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഛർദിൽ കാരണം അകത്തേക്ക് കുടിക്കാൻ പറ്റുന്നില്ല. പിന്നെ ചില കീടാണുക്കൾ നമ്മുടെ കുടലിൻ്റെ ലൈനിങ് കേടാക്കിയിട്ട് അകത്ത് ശരീരത്തിനകത്ത് രക്തത്തിൻ്റെ അകത്തുള്ള വെള്ളം പോലും അതിൻ്റെ അകത്തൂടെ ലീക്ക് ചെയ്ത് പുറത്തേക്ക് പോകാറുണ്ട്. ഇപ്പം കോളറ പോലത്തെ ഒരു ഇൻഫെക്ഷൻ ഉണ്ട് ഒരാൾക്ക്, വെള്ളമൊന്നും കഴിച്ചില്ലെങ്കിലും ഭക്ഷണമായിട്ട് അകത്തോട്ടൊന്നും ചെന്നില്ലെങ്കിലും ശരീരത്തിലുള്ള വോളിയം മൊത്തം ലൂസ് മോഷനും കൂടെ തന്നെ പുറത്തേക്ക് പോകാം. അപ്പം ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ഡീഹൈഡ്രേഷൻ്റെ സയൻസ് അല്ലെങ്കിൽ ശരീരത്തിൽ വെള്ളാംശം ഇല്ലാത്തതിൻ്റെ സയൻസ്. അപ്പം അതിന് ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പം ഒരു ഡോക്ടർ പരിശോധിച്ച് നോക്കുമ്പോൾ അവർക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും ഹാർട്ട് റേറ്റ് കൂടുന്നു, പ്രഷർ കുറയുന്നു, നാക്ക് പരിശോധിക്കുമ്പോഴത്തേക്കും ഭയങ്കര ഡ്രൈനസ് ആയിട്ടുണ്ട്, സ്കിൻ ഒന്ന് പിഞ്ച് ചെയ്തിട്ട് വിടുമ്പോഴത്തേക്കും വളരെ പതുക്കെയാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ ഒരു ഡോക്ടറിൻ്റെ പരിശോധനയിൽ ഇതെല്ലാം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പക്ഷേ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് കണ്ടുപിടിക്കേണ്ടത് നെഞ്ചിടുപ്പ് കൂടുന്നുണ്ടോ, വായയൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്നുണ്ടോ, ഇരിക്കുന്ന പൊസിഷനിങ് പെട്ടെന്ന് എണീക്കുമ്പോഴത്തേക്കും തലകറക്കം വരുന്നുണ്ടോ. അപ്പം അങ്ങനത്തെ ഒരു തലകറക്കം വരുന്നുണ്ടെങ്കിൽ എണീക്കുമ്പോഴത്തേക്കും തലച്ചോറിലേക്ക് ആവശ്യത്തിന് രക്തോട്ടം കിട്ടാത്തത് കൊണ്ടാണ്. അതാണ് ഡീഹൈഡ്രേഷന് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. മൂത്രത്തിൻ്റെ അളവ് നല്ലോണം വരുന്നുണ്ടോ, അതായത് നമ്മൾ അകത്തേക്ക് വെള്ളം കുടിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ മൂത്രം നന്നായിട്ട് വരുന്നുണ്ടെങ്കിൽ കിഡ്നിയിലേക്കൊണ്ട് രക്തോട്ടം വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്നു എന്നാണ്. അതല്ലാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ട അലാം സൈൻസ് അത് ഇത് ആദ്യത്തെയാണ്. രണ്ടാമത്തേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വയറുവേദന സഹിക്കാൻ പറ്റുന്നതിനേലും കൂടുതലാണ്, മരുന്ന് കഴിച്ചിട്ടും കുറയുന്നില്ല. കാരണം ചിലപ്പോൾ കുടലിനൊക്കെ ചെറുതായിട്ട് പൊട്ടൽ വീണാലോ കീറൽ വീണാലോ അങ്ങനെ വരാനായിട്ട് സാധ്യതയുണ്ട്.
മൂന്നാമതായിട്ടുള്ളത് ഷുഗറിന് കൺട്രോൾ ഇല്ലാത്തവർ, കാർഡിയാക് ഡിസീസ് ഉണ്ടവർ, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പ്രതിരോധ ശക്തി മോശമായിട്ടുണ്ടവർ, എച്ച് ഐ വി ഇൻഫെക്ഷൻ ഉണ്ടവർ, അല്ലെങ്കിൽ ക്യാൻസറിന് വേണ്ടി കീമോതെറാപ്പി എടുക്കുന്നുണ്ടവർ, കിഡ്നി അല്ലെങ്കിൽ ലിവർ മാറ്റി വെച്ച് അതിൻ്റെ ട്രാൻസ്പ്ലാന്റ് മരുന്ന് കഴിക്കുന്നവർ, ഇവർക്ക് സാധാരണ ആളുടെ അത്രയും പ്രതിരോധ ശക്തി ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ഉണ്ടവരും ഏറ്റവും ചെറിയൊരു ലൂസ് മോഷൻ വന്നാലും എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ പോകേണ്ടതാണ്. ഇതെല്ലാം അലാമിംഗ് സൈൻസ് ആയിട്ട് നമ്മൾ നോക്കേണ്ടതാണ്. മലത്തിലെ രക്തത്തിന്റെ അംശം ഉണ്ടെങ്കിലും അതൊരു അലാമിംഗ് സൈൻ ആണ്. മലത്തിലെ രക്തത്തിന്റെ അംശം എന്ന് പറയുമ്പോൾ എല്ലാ ആളുകളിലും ഒരുപക്ഷെ ഇങ്ങനെ കാണണം എന്നില്ല, പക്ഷെ ചിലരിൽ കാണും. അത് ഈ പറഞ്ഞ പോലെ അടുത്ത സ്റ്റേജിലേക്ക് പോകുന്നു, നമ്മുടെ നിയന്ത്രണത്തിലല്ല എന്നുള്ള ലക്ഷണമാണ്. അതോ പലതരപ്പ് ഡോക്ടർ പറഞ്ഞ വൈറസ് ബാക്ടീരിയ അതിൻ്റെയൊക്കെ ഒരു വ്യത്യാസമാണോ? അപ്പം ഈ മലത്തിലെ രക്തം വന്നിട്ട് സാധാരണ പേഷ്യൻസ് വരുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ, ഇപ്പോൾ ഒരു അക്യൂട്ട് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടായേക്കുന്ന ഒരു വയറിളക്കത്തിൻ്റെ ഭാഗമായിട്ടാണോ, അല്ലെങ്കിൽ കുറച്ച് നാളായിട്ട് കുറച്ച് കുറച്ച് രക്തം വരുന്നതാണോ, ഇത് രണ്ട് കാറ്റഗറീസ് ആയിട്ടാണ് വെക്കുന്നത്. അപ്പം ഈ അക്യൂട്ട് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ പ്രത്യേകിച്ച് പെട്ടെന്ന് കിട്ടിയേക്കുന്ന ഒരു ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ അതൊരു അലാം സൈനാണ്, അപ്പം തന്നെ ആശുപത്രിയിലേക്ക് ചെല്ലണം. കാരണം ഒന്ന് രക്തത്തിൻ്റെ അളവ് കുറയാം, രണ്ട് കുടലിൽ പൊട്ടൽ വീണേക്കാം, അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ബ്ലഡിലേക്ക് കയറുന്നതിൻ്റെ ഒരു സൂചനയായിരിക്കാം. കുറച്ച് കടുപ്പം കൂടിയ ബാക്ടീരിയാസ് ഉണ്ട്, ഷിഗല അല്ലെങ്കിൽ ടൈഫോയിഡ് ഇങ്ങനത്തെ അസുഖങ്ങൾക്കാണ് സാധാരണ അങ്ങനെ കാണാറുണ്ടത്. അപ്പം അങ്ങനത്തെ ഒരു അവസരത്തിൽ അപ്പം തന്നെ ആശുപത്രിയിലേക്ക് ചെല്ലണം. ചില ആൾക്കാർക്ക് ഇൻഫെക്ഷൻ അല്ലാതെ തന്നെ മാസങ്ങളായിട്ട് മലത്തിൽ രക്തം പോകുന്നവരുണ്ട്. അപ്പം ആദ്യം ശ്രദ്ധിക്കേണ്ടത് മലം പോകുന്നിടത്ത് എന്തെങ്കിലും തടിപ്പ് പോലെ ഉണ്ടോ, കാരണം ഹെമറോയിഡ്സ് അല്ലെങ്കിൽ പൈൽസിൽ അങ്ങനെ കാണാറുണ്ട്. പിന്നെ നമുക്ക് ശ്രദ്ധിക്കാനായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് ഇപ്പം മാസങ്ങളായിട്ടുള്ള ലൂസ് മോഷൻ ആയിരിക്കാം, ചിലപ്പോൾ കോൺസ്റ്റിപ്പേഷൻ ആയിട്ടും വരാം, അതിൻ്റെ ഇടയ്ക്ക് രക്തം വരുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ പ്രതിരോധ ശക്തിയുടെ ബന്ധപ്പെട്ടിട്ടായിട്ടുള്ള ചില അസുഖങ്ങളുണ്ട്, അൾസറേറ്റീവ് കൊളൈറ്റിസ് അല്ലെങ്കിൽ ക്രോൺസ് എന്ന് പറയും, അങ്ങനത്തെ അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട് പരിശോധിച്ച് നോക്കണം. ഉദരസംബന്ധമായ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്നും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ ഒന്ന് അറിഞ്ഞിരിക്കുക. പക്ഷേ മലത്തിൽ രക്തമുണ്ടെങ്കിൽ അത് ആശുപത്രി ഇപ്പോൾ ഇവാലുവേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ആബ്സല്യൂട്ട് ഇൻഡിക്കേഷൻ ആണ്. അതായത് അതിപ്പോൾ ഭക്ഷ്യവിഷബാധയാണെങ്കിലും അല്ലെങ്കിലും നമ്മളുടെ വിസർജ്യത്തിനൊപ്പം ബ്ലഡ് കാണുകയാണെങ്കിൽ അത് തീർച്ചയായും ഇവാലുവേറ്റ് ചെയ്ത് കാണുക. ചില റെയർ ആയിട്ട് കാൻസേഴ്സിലും അങ്ങനെ കാണാറുണ്ട്, സംഭവിക്കാറുണ്ട് എന്നുള്ളതാണ്. നമുക്കൊരു പ്രേക്ഷകൻ ചേരുന്നുണ്ട്. ജോസഫ് കേൾക്കാമോ? ചോദിച്ചോളൂ. താങ്കൾക്ക് എത്ര വയസ്സുണ്ട്? 67 വയസ്സില്ല. ഈ ഗ്യാസിന്റെ ഗുളി എത്ര നാളായിട്ട് എടുക്കുന്നുണ്ട്? അപ്പം ഈ ഗ്യാസിന്റെ പ്രശ്നമുണ്ടവർ, ഇപ്പം 65 വയസ്സിന് താഴെ ഉണ്ടവരാണെങ്കിൽ നമ്മളുടെ ട്രീറ്റ്മെന്റ് കുറച്ചുകൂടെ വ്യത്യാസവും, 65 വയസ്സിൻ്റെ മുകളിലുണ്ടവരാണ് സ്ഥിരം മരുന്ന് കഴിക്കേണ്ട അവസ്ഥ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതൊന്ന് ഇവാലുവേറ്റ് ചെയ്തിരിക്കണം. ഇപ്പം 65 വയസ്സിൽ താഴെ ഉണ്ടവർക്കാണെങ്കിൽ അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് കാരണം ഉണ്ടോ എന്ന് നോക്കണം. ചിലപ്പം അധികം എരിവുകൊണ്ട് ഭക്ഷണം സ്ഥിരമായിട്ട് കഴിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ എണ്ണമയം കൊണ്ട് ഭക്ഷണം കഴിക്കുന്നവരായിരിക്കാം. സമയത്ത് ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമ്മളുടെ വയറ്റിലെ ആസിഡിന് ദഹിപ്പിക്കാൻ ഭക്ഷണം ഇല്ലാത്തതുകൊണ്ട് വയറിന് തന്നെ അത് ഡാമേജ് ആയിട്ട് വന്നേക്കാം. ഈ മരുന്ന് സ്ഥിരം കഴിച്ചതുകൊണ്ട് ചില ചെറിയ ദോഷങ്ങളുണ്ട്. ഒന്ന്, ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ചെറുതായിട്ട് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അത് താഴത്തേക്ക് കുടലിലേക്ക് വീണ്ടും ഇറങ്ങിപ്പോയി പിന്നെയും ഒരു ഗുരുതരമായിട്ടുള്ള ഇൻഫെക്ഷനിലേക്ക് നയിക്കാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട്. അത് മാത്രമല്ല, ഈ സ്ഥിരം മരുന്ന് കഴിക്കുമ്പോഴത്തേക്കും പ്രതിരോധ ശക്തിയും കുറച്ചൊന്ന് പുറകിലോട്ടായിരിക്കും ഇരിക്കുന്നത്. വ്യക്തമായെന്ന് കരുതുന്നു. വിളിച്ചതിന് വളരെ നന്ദി ഡോക്ടർ. ഇപ്പം ഈ ഭക്ഷ്യവിഷബാധയിൽ ഈ പറഞ്ഞ പോലെ മലത്തിലെ രക്താംശം കണ്ടാൽ ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ പോലെ തന്നെ ചില ആളുകളിൽ കുറച്ചൊരു ന്യൂറോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് ഭക്ഷ്യവിഷബാധയുടെ ഭാഗമായിട്ട്. ഇപ്പം ഒരു തളർച്ച പോലെ, പേശികൾക്കൊക്കെ ഒന്ന് പഴയ പോലെ ബലമില്ല എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കാറുള്ളത്. അത് ചിലപ്പം ചില സിറ്റുവേഷൻസിൽ മരണ കാരണം വരെ ആയേക്കാമെന്നും നമ്മൾ വായിച്ചും കേട്ടും ഒക്കെ അറിയുന്നുണ്ട്. ഇതെന്താണ് ഇതിൻ്റെ ഒരു സംഭവം? ഈ തളർച്ച വരാനായിട്ട് പല കാരണങ്ങളുണ്ട്. അപ്പം നമുക്ക് ഏറ്റവും സിമ്പിളായിട്ടുള്ള കാരണത്തിൽ തന്നെ ഡിസ്കസ് ചെയ്ത് തുടങ്ങാം. ഏറ്റവും സിമ്പിളായിട്ടുള്ളത് ഡീഹൈഡ്രേഷൻ കാരണം ശരീരത്തിൽ ആവശ്യത്തിന് വെള്ളമില്ലാത്തതുകൊണ്ട് തളർച്ച, ക്ഷീണം വരാം. രണ്ടാമത് ഈ വയറ്റിൽ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പം വയറിന് സോഡിയം പൊട്ടാഷ്യം അബ്സോർബ് ചെയ്യാനായിട്ടുള്ള കഴിവ് കുറയും. അങ്ങനത്തെ ഒരു അവസരത്തിൽ സോഡിയം പൊട്ടാഷ്യം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ മസിൽസിൻ്റെ കൺട്രാക്ടിലിറ്റി കുറയും. അപ്പം മസിൽ വർക്ക് ചെയ്യാത്തതുകൊണ്ട് അങ്ങനെ വരാം. ഇതെല്ലാം കുറച്ചും കൂടെ ഡേഞ്ചർ കുറഞ്ഞ കാര്യങ്ങളാണ്, കുറച്ചും കൂടെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, പക്ഷേ അത് കോമൺ ആയിട്ട് കാണാറുള്ളതല്ല. ചിലപ്പം ബോട്ടിലിനിസം എന്ന് പറയും, അതായത് ചില കീടാണുക്കൾ സാധാരണ നമ്മളെ പച്ചക്കറിയിലൊക്കെ കാണാറുണ്ടതാണ്. നമ്മൾ പ്രതിരോധ ശക്തി കുറച്ച് വീക്കാണ്, നമ്മൾ ഭക്ഷണം ക്ലീൻ ചെയ്തിട്ടല്ല കഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഈ ബാക്ടീരിയ ഉണ്ടാക്കുന്ന ടോക്സിൻ നമ്മളെ ശരീരത്തിൽ ചെല്ലും. അത് നമ്മളുടെ ഞരമ്പുകളെ എഫക്റ്റ് ചെയ്ത് പാരാലിസിസ് ഉണ്ടാക്കാം. അപ്പം അങ്ങനത്തെ പാരാലിസിസ് നമ്മുടെ മുഖത്തായിരിക്കും തുടങ്ങുന്നത്, കാലിലേക്ക് ഇറങ്ങി വരുന്നത്. അപ്പം അങ്ങനത്തെ ഒരു അവസരത്തിൽ നമുക്ക് ശ്വാസം എടുക്കാൻ ഉപയോഗിക്കുന്ന മസിൽസ് വീക്കായ ശ്വാസം എടുക്കാൻ പറ്റില്ലല്ലോ. അങ്ങനത്തെ ഒരു അവസരത്തിലാണ് ശ്വാസം നിന്ന് പോയിട്ട് അല്ലെങ്കിൽ റെസ്പിറേറ്ററി ഫെയിലിയർ ആയിട്ട്
വെന്റിലേറ്റർ ആക്കി ശ്വാസം എടുക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. ഇത് ഭക്ഷ്യവിഷബാധയുടെ ഒരു പാർട്ട് ഒരു ഭാഗമായിട്ട് തന്നെ, പക്ഷേ നമ്മുടെ അഡൾട്ട് പോപ്പുലേഷനിൽ കോമൺ ആയിട്ട് കാണാറില്ല. പിന്നെ വേറെ കുറച്ചും കൂടെ റെയർ ആയിട്ടുള്ള സിംറ്റംസ് ഉണ്ട്. ചില ആൾക്കാർക്ക് ഈ ലൂസ് മോഷൻ വന്നു കഴിഞ്ഞ ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്കും പതുക്കെ പാരാലിസിസ് വരാൻ സാധ്യതയുണ്ട്. അത് വളരെ റെയർ ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. നമ്മളുടെ കാലിൻ്റെ അറ്റം തൊട്ട് മുകളിലേക്ക് പതുക്കെ പതുക്കെ കയറി വരുമത്. നമ്മളുടെ പ്രതിരോധ ശക്തി നമ്മളെ കീടാണുക്കൾ ആദ്യം ആക്രമിക്കുമല്ലോ. കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും കീടാണുക്കൾ ആക്രമിക്കുന്നതിന് പകരം നമ്മളെ ശരീരത്തിൻ്റെ ഞരമ്പുകളിൽ തന്നെ ആക്രമിക്കാനായിട്ടുണ്ട് ഒരു റെയർ ആയിട്ടുണ്ട് GB സിൻഡ്രോം എന്ന് പറഞ്ഞൊരു പോസിബിലിറ്റി ഉണ്ട്. അപ്പം അങ്ങനത്തെ ആൾക്കാർക്ക് നടക്കുമ്പോൾ ആദ്യം കാലിങ്ങ ചെരുപ്പ് ഊരിപ്പോവും. ഇന്ത്യൻ ടോയ്ലറ്റിൽ ഇരുന്നിട്ട് എണീക്കുമ്പോഴത്തേക്കും സപ്പോർട്ട് വേണ്ടി വരും. അങ്ങനെ പാരാലിസിസ് ദിവസങ്ങളുണ്ട്, കയറി കയറി താഴ്ത്തുന്ന മുകളിൽ വരെ എത്താനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ പറയുന്നതെല്ലാം ഇപ്പം കുറച്ച് ഡോക്ടർ പറഞ്ഞത് റെയർ ആണെങ്കിലും ഇതുമെല്ലാം പോസിബിലിറ്റീസ് ആണ്. പോസിബിലിറ്റീസ് ആണ്, നമ്മൾക്ക് ഇങ്ങനത്തെ പേഷ്യൻസിനെ റെഗുലർലി കിട്ടാറുണ്ട്. ഇങ്ങനത്തെ പ്രശ്നം കിട്ടാറുണ്ട്. ഓക്കെ ഓക്കെ, അപ്പം നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണെന്നാണ് ഡോക്ടർ. ഇപ്പം ഈ ഭക്ഷ്യവിഷബാധയുടെ കാര്യം പറയുമ്പോൾ ഇപ്പം എനിക്ക് തോന്നുന്നു ഈ അടുത്ത് നമ്മൾ ഭക്ഷ്യവിഷബാധയുമായി ചേർത്ത് വായിച്ച വാർത്തകളൊക്കെ തന്നെയും ചിക്കനാണ് പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ളത്, അല്ലെങ്കിൽ മുട്ട, മുട്ടയുടെ സാന്നിധ്യം പറയുന്നുണ്ട്. പ്രത്യേകിച്ച് അറേബ്യൻ ഫുഡ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പം നമ്മൾക്കിവിടെ നമ്മുടെ നിത്യഭക്ഷണത്തിൽ നമ്മളിതൊക്കെ ഉപയോഗിക്കുന്നതാണ്, അതിപ്പം അറേബ്യൻ ഭക്ഷണമായിട്ട് അല്ലെങ്കിൽ പോലും. അപ്പം ഈ ചിക്കനും മുട്ടയും ഒക്കെ പ്രതിസ്ഥാനത്ത് വന്ന് നിൽക്കുമ്പോൾ അത് എന്താണ് പ്രശ്നം, അല്ലെങ്കിൽ എന്താണ് അതിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, അതിനെ പറ്റി ഒന്ന് പറയാം. നമ്മൾ ഭക്ഷണം പ്രിപ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറേ കാര്യങ്ങളുണ്ട്. നമ്മളുടെ സെൻറ്റർ ഫോർ ഡിസീസ് കൺട്രോൾ അല്ലെങ്കിൽ CDC അതിന് വേണ്ടിയിട്ട് ഗൈഡ് ലൈൻസ് റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഭക്ഷണം വാങ്ങുന്നത് തൊട്ട്, അതായത് നമ്മൾ ആദ്യം ക്ലീൻ അല്ലാത്തൊരു സ്ഥലത്ത് നിന്ന്, അല്ലെങ്കിൽ ഗവൺമെൻറ് അപ്രൂവ്ഡ് സ്ലോട്ട് ഹൗസിൽ ഉണ്ടാക്കിയ ഭക്ഷണം അല്ല, അല്ലെങ്കിൽ വേറെ ഒരു സ്റ്റേറ്റിംഗ് ഇമ്പോർട്ട് ചെയ്ത് എടുക്കുന്ന വെജിറ്റബിൾസാണ് ആദ്യം കീടനാശിനികളുണ്ട് എന്നുണ്ടെങ്കിൽ അത് തന്നെ ഈ പോയിസണിങ്ങിനൊരു സാധ്യത ആകാനായിട്ടുണ്ട്. സെക്കൻഡ് സ്റ്റെപ്പ്, നമ്മളത് വാങ്ങിക്കഴിയുമ്പോഴത്തേക്കും, അപ്പം വാങ്ങുന്ന ഒരു പരിധിവരെ നമുക്ക് കൺട്രോൾ ചെയ്യാം, അതിൽ കൂടുതൽ നമ്മളുടെ കയ്യിലല്ല അത് നിൽക്കുന്നത്. വാങ്ങിക്കഴിയുമ്പം വെജിറ്റേറിയൻ ഭക്ഷണം നോൺ വെജിറ്റേറിയൻ ഭക്ഷണം ഒന്നിച്ച് കഴുകാനായിട്ട് പാടില്ല. കാരണം ഒന്നിൻ്റെ പുറത്തുണ്ട ഇൻഫെക്ഷൻ ക്രോസ് കണ്ടാമിനേഷൻ ഉണ്ടാക്കാം. കാരണം എല്ലാം ഒരേ ടെമ്പറേച്ചറിലല്ല നമ്മളിത് വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ കുക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ കുക്ക് ചെയ്യുന്ന വെസൽസ്, ഇപ്പോൾ വെജിറ്റബിൾസ് ചോപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കട്ടിംഗ് ബോർഡ്, കത്തി, ഇതെല്ലാം അതേപോലെ തന്നെ ക്ലീൻ ചെയ്യാനായിട്ടുള്ളതാണ്. ഭക്ഷണം കുക്ക് ചെയ്യുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഭക്ഷണത്തിൻ്റെ ടെമ്പറേച്ചറിൽ ഒരു ഡേഞ്ചർ സോൺ എന്ന് പറയുന്ന ഒരു ടെമ്പറേച്ചർ ഉണ്ട്. അതായത് നമ്മളുടെ 90 to 140 degrees Fahrenheit കുക്ക് ചെയ്യ ഭക്ഷണം ഇരിക്കുവാണെങ്കിൽ ആ ഒരു ടെമ്പറേച്ചറിലാണ് കീടാണുക്കൾക്ക് ഏറ്റവും വളരാനായിട്ട് എളുപ്പം. അപ്പം ആ ഒരു ടെമ്പറേച്ചറിൽ എന്തോരം കൂടുതൽ നേരം ഭക്ഷണം ഇരിക്കുന്നു അത്രയും കൂടുതൽ കീടാണുക്കൾ അതിൽ വളരും. നമ്മൾ സാധാരണ ഭക്ഷണം കുക്ക് ചെയ്യുമ്പോൾ ഒരു 145 to 165 degrees Fahrenheit കുക്ക് ചെയ്യുന്നത്. നമുക്ക് എല്ലാ പ്രാവശ്യവും അത് മെഷർ ചെയ്ത് നോക്കാനായിട്ട് പറ്റില്ല, പക്ഷേ നല്ല വേവ് ഉണ്ടെന്ന് ഉറപ്പ് വരുത്തണം. ഡോക്ടർ കൂടുതൽ അറിയേണ്ടതുണ്ട്. ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നു, കെവിൻ, കേൾക്കാമോ? ആ, കേൾക്കുന്നുണ്ട്, ചോദിച്ചോളൂ. ഹായ് ഡോക്ടർ, എനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു. എനിക്കിത് ഞാൻ വീട്ടില് ഞാൻ പുറത്താണ് താമസിച്ചത്, ഇപ്പൊ നാട്ടിലല്ല ഉള്ളത്. അപ്പോ ഞാൻ വീട്ടിൽ തന്നെയാണ് പക്ഷെ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നത്, അധികം പുറത്തുനിന്ന് അങ്ങനെ കഴിക്കാറില്ല. എന്നാലും എനിക്ക് എന്താ ഫുഡ് പോയിസണിങ് പോലെയൊക്കെ ഇടച്ച് വരുന്നുണ്ട്. അപ്പൊ അത് എന്താ ചെയ്യാൻ പറ്റുക? ഞാൻ ഹോസ്പിറ്റലിൽ പോകണോ അതോ വീട്ടിൽ തന്നെ എന്തെങ്കിലും ട്രീറ്റ് ചെയ്താൽ മതിയോ? കെവിൻ, അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡീഹൈഡ്രേഷൻ്റെ സൈൻസ് അല്ലെങ്കിൽ പറഞ്ഞ അലാം സൈൻസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് ശ്രദ്ധിക്കാം. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ വീട്ടിൽ ചെയ്യാവുന്നത് നല്ലോണം വെള്ളം കുടിക്കാൻ കണ്ടതാണ്. പക്ഷേ സാധാരണ വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ അത് വൈറ്റിങ് അബ്സോർബ് ആകണം എന്നില്ല. ORS അല്ലെങ്കിൽ ഓറൽ ഡീഹൈഡ്രേഷൻ സൊല്യൂഷൻ കഴിച്ചിട്ടുണ്ടെങ്കിലാണ് കുറച്ചും കൂടെ നന്നായിട്ട് അബ്സോർബ് ചെയ്യുന്നത്. നമ്മൾ 1960s അത് ശരിക്കും മനസ്സിലായത്, കോളറ പേഷ്യൻസിന് നല്ലോണം ലൂസ് മോഷൻ ഉണ്ടെങ്കിലും ORS എന്നൊരു ഫോർമുലേഷൻ കൊടുക്കുകയാണെങ്കിൽ കുടലിങ്ങ് വലിച്ചെടുക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പം സാധാരണ വെള്ളം കുടിച്ചാൽ ചിലപ്പോൾ അതേ വഴി പുറത്തേക്ക് പോയേക്കാം. ORS ആണെങ്കിൽ കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് വലിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അത് വീട്ടിൽ പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഒരു 1 liter വെള്ളത്തിൽ ഒരു 6 teaspoons ഷുഗർ, അതിൻ്റെ ഒപ്പം തന്നെ ഒരു 1/2 teaspoon സോൾട്ട് വെച്ച് മിക്സ് ചെയ്തിട്ടാണ് കഴിക്കുന്നതെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. ഇല്ലെങ്കിൽ കമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള പാക്കറ്റ്സ് ഉണ്ട്, അതാണ് വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്നതിനും കുറച്ചുകൂടെ നല്ലത്. ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഇത് കഴിച്ചിട്ടും ഞാൻ ഈ പറഞ്ഞ പോലെ എണീറ്റ് നിൽക്കുമ്പോൾ തലകർക്കം, മൂത്രത്തിൻ്റെ അളവ് കുറയില്ല, നെഞ്ചിടുപ്പ് കൂടുതൽ, പ്രഷർ കുറഞ്ഞു പോകില്ല, ഇങ്ങനത്തെ സയൻസ് ഉണ്ടെങ്കിലാണ് ഹോസ്പിറ്റലിലേക്ക് ചെല്ലേണ്ടത്. ഓക്കെ ഓക്കെ. അതല്ലാതെ ഇപ്പം സ്റ്റൂള് എന്താ സ്ഥിരമായിട്ട് ലൂസ് ആണെങ്കിൽ അങ്ങനത്തെ കാര്യമൊക്കെ വന്നാൽ ഇതിപ്പോ ORS വെച്ച് തന്നെ ക്യൂർ ആവോ? ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വൈറൽ ഇൻഫെക്ഷൻ കൊണ്ടാണ് എന്നുണ്ടെങ്കിൽ ORS കൊണ്ട് തന്നെ ക്ലിയർ ആയിക്കോളും. പക്ഷെ എന്നിട്ടും കൺട്രോൾ ആകുന്നില്ല, ആളുടെ വെയിറ്റ് കുറയുന്നുണ്ട്, അതായത് ആവശ്യത്തിന് ന്യൂട്രീഷൻ അബ്സോർബ് ചെയ്യാതെ വെയിറ്റ് കുറയുന്നുണ്ടെങ്കിൽ അതും ഒരു അലാം സൈനാണ്. അപ്പം ലൂസ് മോഷൻ കൊണ്ടാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രോഗങ്ങൾ ഹിഡൻ ആയിട്ടുണ്ടോ എന്നും കൂടെ നോക്കാനായിട്ടുണ്ട്.
വിളിച്ചതിന് വളരെ നന്ദി. ഡോക്ടർ, നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ സ്ഥിരം അടുക്കളയിൽ കയറുന്ന പല വസ്തുക്കളെ പറ്റിയാണ്. അപ്പം കോഴിയിറച്ചി ഒരു ഭാഗത്തുണ്ടെന്ന് ഞാൻ പറയുമായിരുന്നു. അപ്പം ഡോക്ടർ, അതിൻ്റെ കുക്കിങ്ങിൻ്റെ, അതായത് മാംസം കൃത്യമായി വെന്തു എന്ന് ഉറപ്പ് വരുത്തണം എന്നാണ് പറഞ്ഞത്. ഇപ്പം നമ്മൾക്ക് റീസെൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിച്ചേക്കുന്ന ഒരു ഒ പി ഡിയിൽ അല്ലെങ്കിൽ ഇൻപേഷ്യൻ്റ് ആയിട്ട് കാണുന്ന ട്രെൻഡിങ് വെച്ചിട്ടുണ്ടെങ്കിൽ അറേബ്യൻ ഡിഷസ് കഴിച്ചിട്ടാണ് കൂടുതൽ ആൾക്കാർ ഫുഡ് പോയ്സണിംഗ് ആയിട്ട് വരുന്നത്. അതും കൂടുതൽ യങ്ങർ ജനറേഷൻസാണ് കൂടുതലായിട്ട് വരുന്നത്. ഈ അറേബ്യൻ ഡിഷസിന് ഒബ്വിയസ്ലി ഒരു നല്ലൊരു ക്ലിനിക്കൽ ട്രയൽ നടത്തിയിട്ടില്ല ഇതിന് വേണ്ടിയിട്ട്. പക്ഷേ ലോജിക്കൽ എക്സ്പ്ലനേഷൻ ഇസ് ഇത് ഡയറക്റ്റ്ലി ഫ്ലെയിമിൽ കുക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അകത്ത് ഇറച്ചി ഞാൻ ഈ പറഞ്ഞ 145 to 165 ഡിഗ്രി ഫാരൻഹൈറ്റിൽ കുക്ക് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് കീടാണുക്കൾക്ക്, പ്രത്യേകിച്ച് ഈ ഡേഞ്ചറസ് ആയിട്ടുള്ള കീടാണുക്കൾക്ക് വളരാനായിട്ട് കുറച്ചുകൂടി എളുപ്പമാണ്. എളുപ്പമുണ്ട്, അതുകൊണ്ട് തന്നെ അത് ഒരു കാരണമാകുന്നുണ്ട്. ഡോക്ടർ, അപ്പം നാച്ചുറലി നമുക്ക് വരുന്ന വേറൊരു ചോദ്യം എന്ന് വെച്ചാൽ, ഇപ്പം അറേബ്യൻ ഫുഡ് വളരെ പോപ്പുലറാണ്, എല്ലായിടത്തും കിട്ടുന്നുണ്ട്, മാക്സിമം വൃത്തിയായിട്ട് കവറൊക്കെ ചെയ്തിട്ടൊക്കെ വെച്ചിട്ടൊക്കെ ആളുകൾ പലതും ശ്രദ്ധിക്കുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് ആളുകൾ വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സിൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണെങ്കിലും തന്നെയല്ല, ഇത് പുറം രാജ്യങ്ങളിൽ വളരെ പോപ്പുലറാണ്. പിന്നെ ഇവിടെ വരുമ്പോഴുള്ള പ്രശ്നത്തെ പറ്റിയാണ് എപ്പോഴും ഇതിൽ ഇവിടെ വരുമ്പോൾ മാത്രം നമുക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ടാണെന്നാണ് പലപ്പോഴും ഇതിനെ വിമർശിച്ച ആളുകൾ പറയാറുള്ളത്. ഇപ്പം അവിടെ ഉണ്ടാക്കുന്ന സെയിം സാധനം ഇവിടെ ഉണ്ടാക്കുന്നു, അതേ പ്രിപ്പറേഷൻ ആണെന്നൊക്കെയാണ്, എന്നിട്ടും ഇത് ഉണ്ടാകുന്നത് മറ്റു കാരണങ്ങൾ കൊണ്ടാണെന്നാണ് പറയുന്നത്. അപ്പം ആ ഒരു വാദത്തിന് എന്തെങ്കിലും ഒരു ലോജിക് ഉണ്ടോ? ഇതിനൊരു ലോജിക്കൽ എക്സ്പ്ലനേഷൻ ഒബ്വിയസ്ലി സയന്റിഫിക്കലി നമ്മളൊരു ട്രയൽ നടത്തിയാലേ പറയാനായിട്ട് പറ്റുള്ളൂ അവിടുത്തെയും ഇവിടുത്തെയും കമ്പാരിസൺ നോക്കാനായിട്ട്. പക്ഷേ ലോജിക്കൽ എക്സ്പ്ലനേഷൻ ഇസ് അവിടുത്തെ സെയിം എക്സ്പെർട്ടീസിലായിരിക്കില്ല ചിലപ്പോൾ ഇവിടെ പ്രിപ്പയർ ചെയ്യുന്നതായിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞ സെയിം കുക്കിംഗ് ടെമ്പറേച്ചറിൽ അത് എത്തിയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഈ കീടാണുക്കൾക്ക് അതേപോലെ തന്നെ ടോക്സിൻസിനും വളരാൻ കുറച്ചും കൂടെ എളുപ്പമാണ്. അപ്പം അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ കോമൺ ആയിട്ട് ഇങ്ങനെ കാണുന്നത്. കാരണം പെട്ടെന്നൊരു എപ്പിഡമിക് പോലെയാണ് ഇങ്ങനത്തെ ഒരു അസുഖം കണ്ടു തുടങ്ങിയിരിക്കുന്നത്. ഇപ്പം കഴിഞ്ഞ എനിക്ക് തോന്നുന്നു 2 വർഷത്തോളമായിട്ടൊക്കെ നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഭക്ഷ്യവിഷബാധയുടെ ഒരു പ്രധാന കാരണം ഇപ്പം നമ്മൾ ഈ സൂചിപ്പിച്ച പോലെ അറേബ്യൻ ഫുഡും അതുപോലെ മയോണൈസ് പോലെയുള്ള കോമ്പിനേഷൻസ് ഒക്കെ തന്നെയാണ്. ഇപ്പം മുട്ടയുടെ കാര്യത്തിലും ഈ പറഞ്ഞ പോലെ മുട്ട നല്ലോണം വേവിച്ച് കഴിക്കുന്നതാണ്. അപ്പം മയോണൈസ് ഒക്കെ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് വളരെ എളുപ്പത്തിൽ, പക്ഷെ അത് പച്ചമുട്ട ഉപയോഗിച്ചിട്ടൊക്കെയാണ്. അപ്പോൾ അതിലൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശം? അണ്ടർ കുക്ക്ഡ് ആയിട്ടുള്ള ഭക്ഷണം കൂടുതൽ നേരം ഈ പറഞ്ഞ 90 to 140 ഡിഗ്രിയിൽ പുറത്ത് വെക്കുവാണെങ്കിൽ അതിൽ കീടാണുക്കൾ വളരും. ചില സമയത്ത് ടോക്സിൻസ് പ്രീഫോംഡ് ആയിട്ട് തന്നെ അതിൻ്റെ അകത്ത് ഉണ്ടാകും. അപ്പോൾ അതൊന്നും കുക്ക് ചെയ്യാത്തത് കൊണ്ട് കരിഞ്ഞു പോകുന്നില്ല. അത് അകത്ത് എന്നിട്ട് ഈ പറഞ്ഞ പ്രശ്നമുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം മയോണൈസ് പോലെ അല്ലെങ്കിൽ ഇപ്പം നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സലാഡ് പോലെ അല്ലെങ്കിൽ ചട്നി ഒക്കെ അങ്ങനത്തെ സാധനങ്ങളൊക്കെയും നമ്മൾ ഉണ്ടാക്കുക ഉടൻ കഴിക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് വീണ്ടും ഫ്രിഡ്ജിലെടുത്ത് പ്രിസർവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറ്റ് ബീറ്റ്സ് ദി പർപ്പസ്. ഡോക്ടർ, അപ്പം ഞാൻ ചോദിക്കുന്നത് ഫ്രിഡ്ജിൻ്റെ കാര്യം പറയുമ്പോൾ ഈ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് വീണ്ടും ഉപയോഗിക്കുന്ന ഒരു ശീലം നമുക്കുണ്ട്, സമയലാഭമൊക്കെയാണ് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ വീട്ടിൽ നമ്മുടെ സ്വന്തം കൈകൊണ്ട് നമ്മുടെ അടുക്കളയിൽ നമ്മൾ ഉറപ്പുവരുത്തിയ സുരക്ഷിതത്വത്തിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം കൊണ്ട് നമുക്ക് അതിമാരകമായിട്ടല്ലെങ്കിലും ചിലപ്പോൾ ഫുഡ് പോയ്സൺ അടിക്കാറുണ്ട്. അപ്പം അതിൽ ഈ ഫ്രിഡ്ജിൽ വെക്കുന്നതായി ബന്ധപ്പെട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തെല്ലാം? നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ടത് അതേ നേരം പുറത്തിരുന്ന ഭക്ഷണമാണ് അകത്തേക്ക് വെക്കുന്നതെങ്കിൽ കീടാണുക്കൾ ഓൾറെഡി അതിൻ്റെ അകത്തുണ്ട്. അത് എത്ര ഡീപ്പ് ഫ്രീസ് ചെയ്താലും രണ്ടാമത് നമ്മൾ ചൂടാക്കി എടുക്കുമ്പോഴത്തേക്കും അത് അകത്തേക്ക് ചെല്ലും. പിന്നെയും രണ്ടാമത് പുറത്തെടുക്കുമ്പോഴത്തേക്കും വെറുതെ തോ ചെയ്ത് കഴിക്കാതെ നല്ലോണം വേവിച്ചിട്ടാണ് കഴിക്കുന്നതെങ്കിൽ കുറേ കീടാണുക്കളൊക്കെ അവിടെ നഷ്ടപ്പെട്ട് പോയിക്കോളും. പിന്നെയും നമ്മൾ പുറത്ത് വെച്ച് ഭക്ഷണം കഴിച്ചു, കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആറി കഴിയുമ്പോൾ വീണ്ടും ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും കീടാണുക്കൾക്ക് വളരാനൊരു കൾച്ചർ മീഡിയം ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവാറും ആരോഗ്യ വിദഗ്ധർ ഉപദേശിക്കുന്ന പോലെ നമുക്ക് വേണ്ടിയ ക്വാണ്ടിറ്റി മാത്രം പുറത്തെടുക്കുക, ചൂടാക്കുക, അത് മുഴുവൻ കഴിച്ചു തീർക്കുക എന്നുള്ള ഒരു ഓപ്ഷനാണ് അവിടെ ആകെ നമുക്ക് ചെയ്യാനുള്ളത്. ഡോക്ടർ, അതുപോലെ ഇപ്പം ബാക്ടീരിയയും വൈറസും ഒക്കെ പറയുമ്പം ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ച് 2 വട്ടം പരാമർശിച്ചു പോയതാണ് ഷിഗല്ലയുടെ കാര്യം. ഷിഗല്ല കഴിഞ്ഞ 2 വർഷമായിട്ട് എനിക്കൊരു കോവിഡിന് തൊട്ട് മുമ്പ് ഏറ്റവും കൂടുതൽ ഒന്ന് ടെൻഷൻ ഉണ്ടാക്കിയ ഒരു സംഭവം കൂടാണ് ഷിഗല്ലയെ പറ്റി. ഇപ്പം കഴിഞ്ഞ 2 വർഷം കൂടെ നമ്മൾ അറിയുന്നിടത്തോളം മരണം സംഭവിച്ചിട്ടുണ്ട്, കുട്ടികളെയാണ് കൂടുതൽ ബാധിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഷിഗല്ലയുടെ രോഗാണും പലതരത്തിലുണ്ടെന്നൊക്കെ ഒരു അറിവുണ്ട്, എന്താണ് അതിൻ്റെ ഒരു വിശദാംശങ്ങൾ? നമുക്ക് ഈ പല കീടാണുക്കൾ അസുഖം ഉണ്ടാക്കുമെങ്കിലും സീരിയസ് ആയിട്ടുള്ള കുറച്ച് കീടാണുക്കളുണ്ട്. അതിലൊന്നാണ് ഷിഗല്ല, സാൽമോണല്ല, ടൈഫോയിഡ് ഉണ്ടാക്കുന്ന അസുഖങ്ങൾ, അങ്ങനത്തെ അസുഖങ്ങളെല്ലാം. ഷിഗല്ലയുടെ ഒരു പ്രത്യേകതയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണ നമ്മൾ കീടാണു ഈ ഭക്ഷണം കഴിക്കുമ്പോൾ അതിൻ്റെ അകത്ത് കീടാണുക്കളുണ്ടെങ്കിൽ ഒരു നല്ലൊരു ക്വാണ്ടിറ്റി കീടാണുക്കളുണ്ടെങ്കിൽ അതിന് അസുഖം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. കാരണം കുറേയൊക്കെ ആസിഡിൻ്റെ അകത്ത് വെന്ത് പോവും, വയറ്റിൽ ആസിഡിൻ്റെ അകത്ത് വെന്ത് പോവും. ഷിഗല്ല എന്ന് പറയുന്ന ഒരു കീടാണു അത് കുറച്ചും കൂടെ ആസിഡ് റെസിസ്റ്റൻ്റാണ്. അപ്പം വയറിലെ ആസിഡിനെ തരണം ചെയ്ത് ഒരു 10 to 100 ബാക്ടീരിയ ക്രോസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടാക്കാം. ഇൻഫെക്ഷൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും 2 ഇഷ്യൂസ് ഉണ്ട്. ഒന്ന്, പെട്ടെന്ന് പകർന്നു പിടിക്കാം, ഭക്ഷണത്തിൽ കൂടെയല്ല, ഒരാളുടെ അടുത്തേക്കും വേറൊരാളുടെ അടുത്തേക്കും കയ്യിൽ തൊട്ട് അതിൻ്റെ അകത്തേക്കും പകർന്നു പിടിക്കാം. അപ്പം പെട്ടെന്ന് ഒരു ക്ലസ്റ്റർ പോലെ ഫോം ചെയ്യും, പെട്ടെന്ന് പകർന്നു പിടിക്കാം. ഇവിടെ കോവിഡ് പകരുന്ന പോലെ തന്നെ പെട്ടെന്ന് പകർന്നു പിടിക്കാം.
അതേപോലെ തന്നെ ശിഗലയുടെ ഇൻഫെക്ഷനും കുറച്ചും കൂടെ സീരിയസ് ആണ്. വൻകുടലിനെ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. രക്തത്തിൽ ബ്ലഡ് ഉണ്ടാക്കുന്ന രീതിയിൽ ഡിസെൻട്രി ഉണ്ടാക്കാനായിട്ട് സാധ്യതയുണ്ട്. ഷിഗല്ല ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകം ടോക്സിൻ ഉണ്ട്, ഷിഗ ടോക്സിൻ എന്ന് പറഞ്ഞു. അത് കിഡ്നി ഫെയിലർ ഉണ്ടാക്കാനും അതേപോലെ തന്നെ രക്തത്തിൻ്റെ സെൽസിനെ നശിപ്പിച്ച് കളയാനും ന്യൂറോളജിക്കലി തലച്ചോറിനെ ബാധിക്കാനും സാധ്യതയുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് സൂക്ഷിക്കേണ്ട ഒരു കീടാണുമാണ് ഷിഗല്ല എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ? ഷിഗല്ലയുടെ സാധാരണ വൻകുടലിനെയാണ് കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത്. അപ്പം വളരെ പെയിൻഫുൾ ആയിട്ടുണ്ട് ലൂസ് മോഷൻ. ബാത്റൂമിൽ ചെന്നിരിക്കുമ്പോഴത്തേക്കും മോഷൻ്റെ കൂടെ നല്ലോണം രക്തം വരുന്നുണ്ട്. തീർത്ത് മോഷൻ പാസ് ചെയ്യാൻ പറ്റുന്നില്ല. പനി ഭയങ്കരമായിട്ടുണ്ട്. ഇതൊക്കെയാണ് സാധാരണ ഷിഗലയിൽ ഉണ്ടാകുന്നത്. പെട്ടെന്ന് പകർന്നു പിടിക്കുകയും ചെയ്യും. ഇത് കുട്ടികളിൽ കൂടുതൽ മാരകമാകാറുണ്ടെന്ന് പറയുന്നതിൻ്റെ കുട്ടികളിൽ ഇൻ ജനറൽ ഡീഹൈഡ്രേഷൻ അല്ലെങ്കിൽ ഗ്യാസ്ട്രോഎൻറൈറ്റിസ് കുറച്ചും കൂടെ സിവിയർ ആണ്. അപ്പം നമ്മളുടെ അതായത് മുതിർന്നവരുടെ അത്രയും തന്നെ എളുപ്പത്തിൽ റീഹൈഡ്രേറ്റ് ചെയ്യാനായിട്ട് എളുപ്പമല്ല. ഇപ്പം ലോകത്തിലെ മരണത്തിൻ്റെ കാരണങ്ങൾ നോക്കുമ്പോഴും ഫുഡ് പോയ്സണിങ് അല്ലെങ്കിൽ ഗ്യാസ്ട്രോഎൻറൈറ്റിസ് ഇപ്പോഴും ടോപ്പ് ടെന്നിൽ തന്നെയുണ്ട്. അത് പ്രധാനമായിട്ട് പിള്ളേരെ എഫക്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. വലിയവർക്ക് ഒരു ന്യൂസിൻസ് അസുഖമാണെങ്കിലും പിള്ളേർക്ക് അതൊരു ലൈഫ് ത്രെറ്റനിങ് അസുഖമായിട്ട് വരാൻ സാധ്യത. കുട്ടികളിൽ ഈ പറയുന്ന ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ നമ്മൾ ഒട്ടും താമസിപ്പിക്കരുത്. കുറച്ചും കൂടെ നേരത്തെ തന്നെ ആശുപത്രി കൊണ്ടുവന്ന് വെച്ചോണ്ടിരിക്കുന്നു. ഡോക്ടർ, നമുക്ക് ഒരു പ്രേക്ഷകൻ ചേരുന്നു. അശ്വതി, കേൾക്കാമോ? ചോദിച്ചോളൂ. ഇത് കിഡ്നിന്റെ കിഡ്നിക്ക് കുറച്ച് കുഴപ്പമുണ്ട്. പിന്നെ ക്രിയാറ്റിൻ 2% ഓക്കെ. വയറ്റിന് ഇപ്പൊ ഒരു അൾസർ ആയിട്ട് എന്ന് പറഞ്ഞിട്ടൊരു ക്യാൻസറിന്റെ തുടക്കാന്നൊക്കെ പറയുന്നു. അപ്പം വയറ് ഭക്ഷണം കഴിക്കുമ്പോ എനിക്ക് വയറ് ഉയർത്ത മാതിരിയാക ഒരു സ്വസ്ഥത വരിക. അശ്വതിയുടെ വോയിസ് എടുക്കുന്നു, ബ്രേക്ക് ചെയ്തിരുന്നു. നമ്മളെ ക്രിയാറ്റിൻ വരെ കേട്ടുള്ളൂ. വയറിൽ വേറെ എന്താ ബുദ്ധിമുട്ടായിട്ടുണ്ടത്? വയറില് ഒരു അൾസർ പോലെ എന്ന് പറഞ്ഞത് കുറച്ച് മുമ്പ്. പക്ഷെ ടെസ്റ്റ് ചെയ്ത് ഒരു ക്യാൻസറിന്റെ തുടക്കാന്ന് പറയുന്നേ. ക്യാൻസറിന്റെ തുടക്കം എന്നാണോ പറഞ്ഞത്? ഇത് സ്റ്റമക്ക് എന്ന് പറയുന്ന ഓർഗൻ്റെ അകത്താണെങ്കിൽ സാധാരണ അതിൻ്റെ സി ടി സ്കാനും അതേപോലെ തന്നെ എൻഡോസ്കോപ്പിയും ചെയ്ത് നോക്കിയിട്ടാണ് ഇങ്ങനത്തെ അസുഖം കണ്ടുപിടിക്കുന്നത്. താങ്കളുടെ ക്രിയാറ്റിനും അതുമായിട്ട് ബന്ധം ഉണ്ടാവണമെന്നില്ല. അപ്പം ക്യാൻസറിൻ്റെ തുടക്കമാണെങ്കിൽ അതിന് ഓൺകോളജിക്കലായിട്ട് വേറെ ഒരു ട്രീറ്റ്മെൻറ്റാണ് എടുക്കേണ്ടത്. മാഡം വ്യക്തമായി കരുതുന്നു ക്യാൻസറസ് ആണെന്നാണെങ്കിൽ ഒരു അതിൻ്റെ ട്രീറ്റ്മെന്റ് കംപ്ലീറ്റ്ലി വ്യത്യാസമുണ്ട്. അത് ഒരു ഓൺകോളജിസ്റ്റിനെ കണ്ടിട്ട് വേണം അതിൻ്റെ ട്രീറ്റ്മെന്റ് എടുക്കാനായിട്ട്. അത് എന്തുമാത്രം വളർന്നിട്ടുണ്ട്, എന്തോരം സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്, അതിന് കീമോതെറാപ്പി എഫക്റ്റീവ് ആയിരിക്കുമോ, സർജിക്കൽ ആണോ ചെയ്യേണ്ടത് എന്ന് നോക്കിയിട്ടാണ്. മാഡം വ്യക്തമായെന്ന് കരുതുന്നു താങ്കൾ ഒരു ക്യാൻസർ വിദഗ്ധനെ കാണണം എന്നാണ് ഡോക്ടർ നിർദ്ദേശിച്ചത്. വിളിച്ചതിന് വളരെ നന്ദി ഡോക്ടർ. നമുക്ക് ഇന്ന് അനുവദിച്ചിരിക്കുന്ന സമയം തീരുകയാണ്. ഉദരത്തിൻ്റെ ആരോഗ്യത്തെയും ഉദര സൗഹൃദത്തെയും തകർക്കുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ഇനി താല്പര്യമുള്ള രുചികൾ കഴിക്കണമെന്ന ആഗ്രഹത്തെ കഴിയുന്നത്ര വിശ്വസനീയമായ ഔട്ട്ലെറ്റുകൾ വഴി മാത്രം തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുക. ഭക്ഷ്യവിഷബാധയേറ്റാൽ നിർദ്ദേശിച്ച തരം പ്രതിവിധികൾ ശ്രമിക്കുക. അനിയന്ത്രിതമെന്ന് തോന്നിയാൽ വിദഗ്ധ ചികിത്സ തേടാൻ മടിക്കാതിരിക്കുക. ആലുവ രാജഗിരി ഹോസ്പിറ്റലിലെ ജനറൽ മെഡിസിൻ വിഭാഗം കൺസൾട്ടൻ്റായ ഡോക്ടർ വിനോദ് സേവ്യർ ആണ് ഇന്ന് ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചത്. വളരെ നന്ദി. നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന മറ്റു വിഷയവുമായി മൈ ഡോക്ടറിൽ വീണ്ടും കാണാം.